ഭേദഗതി നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും മുസ്ലിം ലീഗ് അഭിഭാഷകൻ കപിൽ സിബലിന്റെ ആവശ്യപ്രകാരമാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കുന്നത് ബി ബാലഗോപാൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകും ബാലു ഇന്നിപ്പോൾ കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇന്ന് ഈ കോടതി ഈ ലിസ്റ്റഡ് മെൻഷനിംഗ് ആയാണ് ഈ ഹർജി ഈ അപേക്ഷകൾ പരിഗണിച്ചിരുന്നത് അതായത് ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടന തുടങ്ങി നാല് സംഘടനകൾ നൽകിയിരുന്ന അപേക്ഷയായിരുന്നു കോടതി പരിഗണിച്ചിരുന്നത് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷകൻ കപിൽ സുബലാണ് ഇന്ന് കോടതിയിൽ പ്രധാനമായും വാദം ഉന്നയിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി നിയമം അടിസ്ഥാനത്തിൽ ഈ പൗരത്വം നൽകി കഴിഞ്ഞാൽ അത് തിരികെ എടുക്കാൻ വേണ്ടി കഴിയില്ല അതൊരു പരിഹരിക്കാനാകാത്ത വിഷയമായി മാറുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തര ീംകോടതി കേൾക്കണമെന്നൊരു ആവശ്യമാണ് കപിൽ സിബൽ കോടതിയിൽ ഉന്നയിച്ചത് തുടർന്നാണ് അടുത്ത ചൊവ്വാഴ്ച ഈ ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഈ ഹർജിക്കാർക്ക് ഈ കേസിൽ സ്റ്റാൻഡി അഥവാ അവരുടെ നിയമപരമായി ഇതിൽ അവകാശം ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കപിൽ സിബലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം നാല് വർഷം മുമ്പ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തങ്ങൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു അന്ന് ഈ ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാലാണ് തങ്ങൾക്ക് സ്റ്റേ അന്ന് ലഭിക്കാത്തത് അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഇപ്പോൾ നാല് വർഷങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ഇതിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് സിബൽ ആരോപിച്ചത് പക്ഷേ ഇതിൽ രാഷ്ട്രീയമില്ല എന്നും ഇതിൽ പൗരത്വം നൽകുന്നതിനുള്ള അതായത് നൽകുന്നതിനുള്ളൊരു നിയമമാണ് ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്നും തുഷാർ മേത്തയും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് തുടർന്നാണ് സുപ്രീംകോടതി ഈ ആവശ്യം അതായത് ഇതിൽ വിശദമായ വാദം വരുന്ന ചൊവ്വാഴ്ച കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിന് അടുപ്പിച്ച ഹർജികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിലുള്ളത് ആ ഹർജികളിലാണ് വരുന്ന ചൊവ്വാഴ്ച വിശദ വാദം കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പൗരത്വം അതായത് ഈ പൗരത്വം ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ല എന്നുള്ള കാര്യമൊക്കെ കേന്ദ്രം വാദിക്കുന്നുണ്ടല്ലോ അതിനെന്ത് മറുപടിയാണ് ഇപ്പോൾ മുസ്ലിം ഈ എതിർഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു മറുപടി എന്താണ് ഒപ്പം തന്നെ ടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു വാദം പറയുന്നത് കേന്ദ്രം പക്ഷേ ഇന്ന് ഈ കേസിൽ വിശദമായ ഒരു വാദമൊന്നും കോടതിയിൽ നടന്നില്ല പ്രധാനമായും ഈ എന്ന് കേസ് പരിഗണിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാദമാണ് കോടതിയിൽ നടന്നിരുന്നത് അതിനിടയിലാണ് ഈ ലീഗിൻ്റെ അഭിഭാഷകൻ കപിൽസുബലി ഈ കേസിൽ രാഷ്ട്രീയമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ട് അതായത് നാല് വർഷവും മൂന്ന് മാസങ്ങൾക്കും ശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുവെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരാകട്ടെ അതിനെ എതിർക്കുകയും യും ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്നും പൗരത്വം നൽകുന്നതിനുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നതെന്നും അതുകൊണ്ട് ഈ ഹർജിയുമായി സുപ്രീം കോടതിയിൽ സുപ്രീംകോടതി ആർക്കും ഇതിൽ ഒരു അതായത് നിയമപരമായ അവരുടെ വാദങ്ങൾ നിലനിൽക്കില്ല എന്നുമാണ് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും വരുന്ന ചൊവ്വാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വാദം കേൾക്കൽ കോടതിയിൽ നടക്കുന്നതായിരിക്കും അന്നാണ് ഈ കേസിന്റെ മെറിറ്റിലേക്ക് സുപ്രീം കോടതി കടക്കാൻ വേണ്ടി പോകുന്നത് അക്ഷയ ശരി ബി ബാലഗോപാലാണ് സുപ്രീംകോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ